പെർഫോമൻസ് അനാലിസിസ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ ഒരു നല്ല ഐ ടി കമ്പനിയിലോ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ വർഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവൻ്റെ ശമ്പള വർധനവിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ്. ആ വർഷത്തെ അവൻ്റെ ജോലി എങ്ങനെയുണ്ടായിരുന്നു, പെർഫോമൻസ് ഇന്ന ഇന്ന കാര്യത്തിൽ ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അപ്രൈസൽ നടക്കുന്നത്. അപ്പോൾ അപ്രൈസൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഇവാലുവേഷൻ നടക്കുമ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായി പറഞ്ഞില്ല എങ്കിൽ, അവ്യക്തതയുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാണ്. പക്ഷേ വ്യക്തമായി പറഞ്ഞാലോ എല്ലാവർക്കും മനസ്സിലാവും ഇന്ന ഇന്ന കാര്യത്തിലാണ് നമ്മളെ ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുവും ഇതുപോലെ തന്നെ വിശ്വാസികളുടെ പെർഫോമൻസ് അനാലിസിസ്, വിശ്വാസികളെ എങ്ങനെ യേശു ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന കാര്യം വിശുദ്ധ വേദപുസ്തകം മത്തായി സുവിശേഷം 5:20 ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ നീതി, നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മുൻപാകെയുള്ള നടപ്പ് പരീശന്മാരെക്കാളും മെച്ചമല്ല എങ്കിൽ, പരീശന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത് നോക്കിയാൽ ആത്മീയരെന്ന് പറയുന്ന വ്യക്തികളെക്കാളും ഉയർന്നില്ല എങ്കിൽ ദൈവരാജ്യത്തെ കയറാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുഴപ്പിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇത്രയും ആത്മീയരായുള്ള വ്യക്തികൾക്ക് ആ ദൈവസന്നിധി കയറാൻ പറ്റത്തില്ല, പിന്നെ ഞാനൊക്കെ എങ്ങനെ കയറും എന്നുള്ള ഒരു ചോദ്യം വരും. അതിന് ഉത്തരമായിട്ട് യേശു അതിന് താഴോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അതിൻ്റെ മൂലം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ആറ്റിറ്റ്യൂഡ് ഓവർ ആക്ഷൻ. അതായത് യേശു പുറമേയുള്ള പ്രവൃത്തിയേക്കാളും മുൻഗണന നൽകുന്നത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ ദൈവത്തിന് വ്യക്തമായി കാണാൻ കഴിയുന്നതുമായുള്ള നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, വികാരങ്ങൾ, മനോഭാവങ്ങൾ, ഉദ്ദേശങ്ങൾ, അതിനാണ് വെയിറ്റേജ് പെർഫോമൻസിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ദൈവം നൽകുന്നത്. ആദ്യമായിട്ട് അതിനുദാഹരണം യേശു നൽകിയത് ആങ്കർ, കൊലപാതകം, ദേഷ്യം. കൊലപാതകവും ദേഷ്യവും ഒന്ന് തന്നെയാണോ? ഹേയ്, ഒരിക്കലും അല്ല. ദേഷ്യപ്പെടുന്നു പറഞ്ഞാൽ നമ്മളെല്ലാം ദേഷ്യപ്പെടുന്നതല്ലേ. പക്ഷെ കൊലപാതകം ഒരുത്തരെ കൊല്ലുക, അയ്യോ അവനെ തൂക്കിക്കൊല്ലും എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ യേശു പറയുന്നത് കൊലപാതകം പുറത്തെ ഒരു പ്രവൃത്തി മാത്രം, പക്ഷേ അതിന് എത്രയോ മുമ്പ് ഉള്ളിൽ കൊലപാതകം നടന്നിരിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 22 യേശു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഇതേപ്പറ്റി പ്രത്യേകം എടുത്ത് സംസാരിച്ചു. എന്താണ് സഹോദരനോട് കോപിക്കുക എന്ന് പറയുന്നത്? പെട്ടെന്ന് ചൂടായി തണുക്കുന്ന ആ കോപത്തെ അല്ല, നാളുകളായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ കോപം, അതിങ്ങനെ ഉള്ളിൽ വളർത്തി 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 ഒരു അഗ്നിപർവ്വതം പോലെ അകത്ത് റംബിൾ ചെയ്ത് അവസാനം പൊട്ടിത്തെറിക്കുന്ന അത്തരത്തിലുള്ള കോപം, ആ കോപത്തെയാണ് യേശു ഇവിടെ വിമർശിച്ചിട്ട് പറയുന്നത്. ആ കോപമുള്ള നീ ഉണ്ടെങ്കിൽ നീ ന്യായവിധിക്ക് ഇരയാകും. ഒരു 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 ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അമ്മായിമ്മ രാത്രി കിടക്കുമ്പോൾ ഓർക്കുന്നതാ, അവളിങ്ങനെ എന്നോട് ചെയ്തു, ആ എനിക്കൊരവസരം വരും, അന്ന് ഞാനും കാണിക്കാം, ഇപ്പൊ പോട്ടെ പോട്ടെ. പിന്നെ ചിലർ പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, പോട്ടെ പോട്ടെ എന്ന് എത്ര പ്രാവശ്യം ചോദിച്ചതാണെന്നറിയാമോ, ഇപ്പം ഇനിയും പറ്റത്തില്ല, തോളേ കയറിയിരുന്ന ആ കളി ഇനിയും എന്നിക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഒറ്റ പൊട്ടിത്തെറിയാം.
ഇത്തരത്തിലുള്ള കോപം, ഇതേപ്പറ്റിയാണ് യേശു പറയുന്നത്, നോ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്, ഇ ഹാസ് ടു ബി ട്രീറ്റഡ്. ഇതിനെ ചികിത്സിച്ചേ പറ്റൂ. ചികിത്സ എന്നാ? വേരോടെ പിഴുത് കളയുക. ഒന്നും കൂടെ പറഞ്ഞാൽ, യേശുവിൻ്റെ നോട്ടം, ദൈവത്തിൻ്റെ നോട്ടം മനുഷ്യർ നോക്കുന്നതിലും വ്യത്യസ്തമാണ്. ഒരു എക്സ്റേയും MRI മെഷീനും തമ്മിലുള്ള നോട്ടത്തിൻ്റെ വ്യത്യാസം ഞാൻ ഒരിക്കൽ മുൻപിൽ ഇത് പറഞ്ഞതാണ്. ഒരു എക്സ്റേ മെഷീനാണെങ്കിൽ അസ്ഥികൾ വ്യക്തമായിട്ട് കാണാം. അസ്ഥിയുടെ പൊട്ടലോ അസ്ഥി വളഞ്ഞിരിക്കുന്നതോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് നഗ്ന കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് വ്യക്തമായിട്ട് കാണാം. പക്ഷേ നടുവിന് ഒരു വല്ലാത്ത വേദന, കുറേ നാളായി ഉണ്ട്, കാലിൽ പെരുപ്പൊക്കെ വരുന്നു എന്ന് പറഞ്ഞു വന്നാൽ ഒരു ഡോക്ടർ, ഓർത്തോപീഡിഷ്യൻ അല്ലെങ്കിൽ സ്പൈനിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ മിക്കവാറും പറയും, ആ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്ക്, അയ്യോ ഇതൊക്കെ കഴിച്ചാ ഡോക്ടറെ, എത്ര നാളായി, ഒരു രക്ഷയില്ല, എന്നാൽ പിന്നെ ഒരു MRI സ്കാൻ ഒന്ന് എടുക്കുക. അയ്യോ MRI സ്കാനോ, ഇത്രയും വിലയുള്ള സാധനമോ, അയ്യോ ഇതൊരു എക്സ്റേ എടുത്താൽ പോരെ. അപ്പം വിവരമുള്ള ഡോക്ടർ പറയും, എന്താണ് എക്സ്റേ എടുക്കാം, പക്ഷെ നിങ്ങളുടെ എല്ലിനല്ല കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്തോ ഡോക്ടറെ, ഡിസ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈ രണ്ട് എല്ലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്. ആ ആ കേട്ടിട്ടുണ്ട്, ഡിസ്ക് ഡിസ്ക്. ഈ ഡിസ്കിന് പ്രൊലാപ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് അകത്ത് നിന്ന് തള്ളി പുറത്തോട്ട് വന്ന് പുറത്തുള്ള ഞരമ്പുകളെ ഇത് തെള്ളുമ്പോൾ, ഞെക്കുമ്പോൾ, പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാലിലോട്ടും കൈ കൈയുടെ സൈഡിലായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേദന വരും. അതാണ് കാരണമെങ്കിൽ സംഗതി വഷളാകുന്നതിന് മുമ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പക്ഷേ എക്സ്റേക്ക് ഇത് കാണാൻ പറ്റില്ല. അതെന്താ ഡോക്ടർ എക്സ്റേക്ക് കാണാത്ത? എക്സ്റേ ബോൺ മാത്രമേ കാണത്തുള്ളൂ, അസ്ഥി മാത്രമേ കാണത്തുള്ളൂ പ്രധാനമായിട്ടും. പക്ഷേ MRI എടുക്കുകയാണെങ്കിലോ ആ അസ്ഥിക്കിടയിലുള്ള ഈ ഡിസ്കും അതിൻ്റെ ഹേണിയേഷനും ഒക്കെ കാണാം. ശരി, മനസ്സിലാക്കിക്കൊണ്ട് രോഗി പോകുന്നു, ആ MRI എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവം പറയുന്നത്. ആ മഹാ മറ്റുള്ളവർക്ക് ഇതൊക്കെ കാണാം, ഫ്രണ്ടിൽ ഇതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിന് മറ്റുള്ള കണ്ണുകൾക്ക് മറ്റുള്ള വ്യക്തികൾക്ക് കാണാൻ കഴിയാത്ത കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അതിനാസ്ഥാനമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുന്നത്. ദൈവം വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയങ്ങളെയും ഹൃദയത്തിൻ്റെ നിലവുകളെയും പരിശോധിക്കുന്നവനാണ് ഞാൻ, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ഞാൻ തരും. ഇത് ആദ്യമായിട്ട് യേശു പറയുന്ന കാര്യം ദേഷ്യത്തെക്കുറിച്ചാണ്. എന്നിട്ട് ആ വാക്യം വീണ്ടും നമുക്കൊന്ന് വായിക്കാം, 5:22. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരൻ സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അത് നമ്മൾ ഓൾറെഡി കണ്ടു എന്ത് തരം കോപമാണെന്ന്. പിന്നെ പറയുന്നു, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. അത് രണ്ടാമത്തെ ഗ്രേഡാണ്. വാക്കുകൾ കൊണ്ടുള്ള കൊലപാതകത്തെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഈ നിസ്സാര എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പലപ്പോഴും പല രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വേദസ്തവമാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് യു ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്തവനെ എന്ന് പറയുന്നു. എന്നാൽ മൂലപദത്തിൽ റാഖ RACA, ചില പഴയ ഇംഗ്ലീഷ് ബൈബിളിൽ ഇത് തന്നെ എഴുതിയിട്ടുണ്ട്, ഇഫ് യു കോൾ യുവർ ബ്രദർ റാഖ, നിന്റെ സഹോദരനെ റാഖ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, എന്താ ഈ റാഖ? നമ്മുടെ നാട്ടിൽ നമ്മൾ റാഖ എന്നൊന്നും വിളിക്കാറില്ലല്ലോ, എന്താ ഇതിൻ്റെ അർത്ഥം? പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു നിസ്സാരൻ എന്ന് പറയും, എന്താ അതിനകത്തെ? ഞാൻ പല വേദവസ്ത പുസ്തക കമൻട്രികൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രസകരമായൊരു കൺക്ലൂഷനിലേക്കാണ് പലരും വന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ? റാഖ എന്നുള്ള പദം, ഒറിജിനൽ പദം, ഒരു ഇംഗ്ലീഷിലേക്ക് അൺട്രാൻസ്ലേറ്റബിൾ വേർഡ് ആണെന്നാണ് അവർ പലരും പറയുന്നത്. അതായത് തർജ്ജമ ചെയ്ത് അതിൻ്റെ യഥാർത്ഥ ആ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക്
ഇംഗ്ലീഷിലേക്കോ വരുത്തുവാൻ പ്രയാസമുള്ള ഒരു വാക്കാണെന്നാണ് പറയുന്നത്. അവർ പലപ്പോഴും പറയുന്നത് അതിൽ ആ റാഖ എന്ന പദത്തിന് ഇറ്റ്സ് മോർ ഓഫ് എ ടോൺ ഓഫ് വോയിസ്, നാം മറ്റുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ആ വിധമാണ് റാഖ എന്ന് പറയുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നത് നല്ലതായിരിക്കും. ചിലരെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലരോട് യു നോ ഹൗ വി ടോക്ക് ടു ദം, വി ടോക്ക് വിത്ത് കണ്ടെംപ്റ്റ്. കണ്ടെംപ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ ഒരുമാതിരി കീഴോട്ട് നോക്കി സംസാരിക്കുന്നത് പോലുള്ള ഒരു സംസാരം, നിസ്സാരരാക്കി. ഓ ഇവനോ, അതാ നമ്മളത് അത് തർജ്ജമ ചെയ്ത് വരുത്തുന്നതിലും നല്ലത് മുഖത്തിൻ്റെ ഭാവം, സംസാരത്തിൻ്റെ ആ ടോൺ ഓഫ് വോയിസ്, ആ ശബ്ദത്തിൻ്റെ. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ രണ്ടുപേര് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ഓ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാമോ, ഇദ്ദേഹം ഭയങ്കര ഇതാ, അപ്പം മറ്റേ ആളായാലും മുഖം പോകുന്ന പോകാം. ഓ പിന്നെ ഓ അയാളോ അയാളൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം പറയുമ്പോൾ നമ്മൾ ചിലപ്പം തിരിച്ച് പറയുന്ന ഒരു മുഖഭാവവും അതിൻ്റെ ഒരു ഇതും ഉണ്ട്. എങ്ങനെ അവൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് നാല് വാക്ക് പറയും. ആ ടോൺ ഓഫ് വോയിസ്, ആ രീതി, അതിനാണ് റാഖ അല്ലെങ്കിൽ കണ്ടെംപ്റ്റ് അല്ലെങ്കിൽ നിസ്സാരനെന്ന് അല്ലെങ്കിൽ താഴോട്ട് നോക്കി പറയുന്നു എന്ന് പറയുന്ന പദം ഇവിടെ യേശു പറയുന്നത്. കണ്ടെംപ്റ്റ്, മുകളിൽ നിന്ന് താഴോട്ടൊരാളെ നോക്കിയിട്ട് എന്തിനു കൊള്ളാം എന്ന് പറയുന്നു. ഇനി ഈ കണ്ടെംപ്റ്റ് എന്ന് പറയുന്ന കാര്യം, നിസ്സാര എന്ന് മറ്റുള്ള ഒരാളോട് പറയാനുള്ള കാര്യം, മൂന്ന് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത, അല്ലെങ്കിൽ കടന്നു വരുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ തന്നെ പണം കൊണ്ടുള്ള നമ്മുടെ ആ രീതി കൊണ്ട്, ബിക്കോസ് ഓഫ് ആർ വെൽത്ത്, പണക്കാരൻ സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ട് അത്രയ്ക്കും ഇല്ലാത്തവരെ നോക്കി എന്നുള്ള നിസ്സാര എന്നുള്ള ആ നോട്ടവും ഭാവവും വരാം. രണ്ട്, സ്ഥാനം കൊണ്ട്, മാനം കൊണ്ട് അല്ലെങ്കിൽ പ്രൗഢി കാരണം, ഇവനോ ചിലപ്പോൾ കുടുംബ മഹിമ കൊണ്ടായിരിക്കാം, എന്തുവാ മറ്റേ നോക്കിട്ട് വരും ഇവനോ. കണ്ടെംപ്റ്റ്, നിസ്സാരൻ എന്ന് പറയുന്നത്. മൂന്നാമത് ഒരു കാരണം പറയുന്നത്, എൻ്റെ അത്രയൊന്നും ഇല്ലെന്നേ, എന്താ ബുദ്ധിയും കാര്യങ്ങളൊക്കെ എനിക്ക്, ഓ ഇവനോ, ഓ അതൊക്കെ ചുമ്മാ. ഇപ്രാവശ്യം വി ആർ പ്രൗഡ് ഓഫ് അവർ ഇൻ്റലിജൻസ് ആൻഡ് നോളജ്, നമ്മുടെ ജ്ഞാനത്തെക്കുറിച്ചും നമ്മുടെ പഠിപ്പിനെക്കുറിച്ചും. ഒരല്പം നികളമുള്ളവർ, മറ്റുള്ളവരെ അത്രയ്ക്കും പഠിത്തം ഇല്ലാത്തവരെയോ അത്രയ്ക്കും ജ്ഞാനിയല്ല എന്ന് വിചാരിക്കുന്നവരെയോ കണ്ടിട്ട് ഓ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത്. മൂന്ന് കാരണങ്ങൾ, മൂന്ന് ഏരിയയിലേ ഇത് വരുന്നത്. അതിന് നല്ല ഉത്തമ ഉദാഹരണങ്ങൾ വിശുദ്ധ വേദോത്സവത്തിൽ തന്നെയുണ്ട്. ഒന്നാമത്, പണം കൊണ്ട് വരുന്ന നികളം അല്ല എങ്കിൽ കണ്ടെംപ്റ്റ്. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ നാബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആ അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നു, രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് പറയുന്നു, അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു, മഹാധനികനായിരുന്നു. ഈ ചെമ്മരിയാടും കോലാടും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വലിയ കാര്യമില്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി, ആയിക്കൊരു 1000 ഏക്കർ നെല്ലും ഒരു 250 ഏക്കർ റബ്ബറും ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരു 4 കാറ്, ധനികനായിരുന്നു, ഭയങ്കര ബിസിനസ്സുകാരൻ നാബാൽ. എന്നാൽ ഈ ബിസിനസ്സുകാരനായ നാബാൽ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഈ ആടിനെ ഒക്കെ നോക്കി സംരക്ഷണം
കൊടുക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയായിരുന്നു ദാവീദും ദാവീദിൻ്റെ കൂട്ടരും. അപ്പോൾ ദാവീദിൻ്റെ കൂട്ടർ, നാബാൽ ഇത്ര ധനികനല്ലേ, അയാളോടൊന്ന് പോയി ചോദിച്ചു എന്തെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ സഹായമായിട്ട് തന്നാൽ നല്ലതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരങ്ങോട്ടൊന്നും ചുമ്മാതെ ബഗ്ഗിയൊന്നുമല്ല, പക്ഷേ അവർ ഇവരുടെ ഇടയന്മാരെയും ഇവരുടെ ആടുമാടുകളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്, മറ്റുള്ളവർ വന്ന് പിടിച്ചോണ്ട് പോകാതെയും മാന്യമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രതിഫലം, അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന അങ്ങനെയാണ് എന്ന് വെക്കാം. അപ്പോൾ പോയപ്പോൾ നാബാൽ പറയുക, ആരടായി ദാവീദ്, ദാവീദ് അവൻ ആരാ എൻ്റെ അടുത്ത് നിന്നൊക്കെ ചോദിക്കാൻ, വേറെ പണി നോക്കാൻ പറ. ഇതിപ്പോൾ എൻ്റെ ഭാഷയും ഞാൻ പറഞ്ഞതാ, പക്ഷേ അതുപോലെ കണ്ടെംപ്റ്റോടുകൂടി അവനോട് സംസാരിച്ചു, അവനോട് സംസാരിച്ചു. കഥ അവസാനിക്കുന്നത് ദാവീദ് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ദാവീദും പട്ടാളക്കാരും പടയാളികളുമായിട്ട് നാബാലിനെ ഇതിനെതിരെ യുദ്ധം ചെയ്യുവാൻ പോക വഴിയേ നാബാൽ മൂഢനെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവനെങ്കിലും അവൻ്റെ ഭാര്യ അബീഗേൽ വളരെ ജ്ഞാനിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നു, അവൾ അന്ന് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി. ചുരുക്കം പറഞ്ഞാൽ അവസാനം നടക്കുന്നത് എന്താണെന്നറിയാമോ, ചില നാളുകൾക്ക് ശേഷം ഒരു സ്ട്രോക്ക് അടിക്കുകയും ഇദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. കണ്ടെംപ്റ്റ് വിച്ച് കംസ് ബിക്കോസ് ഓഫ് വെൽത്ത്, ധനം കൊണ്ടുണ്ടാകുന്ന മറ്റുള്ളവരെ തീരെ നിസ്സാരരെന്ന് കാണുന്ന ആ പ്രവണത. രണ്ട്, കുടുംബ മഹിമ കൊണ്ടോ അല്ല എങ്കിൽ സ്ഥാനമാനം കൊണ്ടോ ഉണ്ടാകുന്ന ആ മറ്റുള്ളവരെ താഴ്ത്തിക്കാണുന്ന ഒരു കാര്യം. അതിനും ഉത്തമ ഉദാഹരണം 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ അല്ല 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവത്തിൻ്റെ പെട്ടകം, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം വന്നപ്പോൾ ദാവീദ് രാജാവ് അതിൻ്റെ മുൻപിൽ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു എന്ന് വായിക്കുന്നു. എന്നാൽ ഇതാ വേറൊരാൾ ഒരു മുറിയിൽ നിന്ന്, പൊക്കമുള്ള കൊട്ടാരത്തിലെ മുറിയിലെ വാതിൽ നിന്ന് താഴോട്ട് നോക്കി ഈ നൃത്തം ചെയ്യുന്ന ദാവീദിനെ ഒരുമാതിരി നിസ്സാരനായിട്ട് പറയുന്നു. ആരാ ആൾ? സ്വന്തം ഭാര്യ. പക്ഷേ സ്വന്തം ഭാര്യ ആരായിരുന്നു എന്നറിയാമോ? മുൻപുണ്ടായിരുന്ന രാജാവിൻ്റെ മകൾ. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ദാവീദ് വരുമ്പോൾ 20-ാം വാക്യം 6-ാം അധ്യായം 20-ാം വാക്യം, അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ഷൗലിൻ്റെ മകളായ മീഗൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്ന് ഞാൻ, അല്ലെങ്കിൽ ഇന്ന് തൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും കാൺകെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രയേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ എന്ന് കളിയാക്കി പറഞ്ഞു. അങ്ങ് ഒരുമാരെ താഴ്ത്തിക്കേട്ടി. അത് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മീഖൽ രാജാവിൻ്റെ മകൾ, വലിയ സുന്ദരിയായിരിക്കാം, ഇത്തിരി ആഭരണമൊക്കെ ഇട്ട് കാണും, അവളും 10 പേരും ആയിരിക്കും നടന്നു വരുന്നത്. ദാവീദ് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപാകെ നൃത്തം ചെയ്ത് സന്തോഷമായിട്ട് തൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ കയറി വരുമ്പോൾ ഇവള് വലിയ പ്രൗഢിയിൽ വന്നിട്ട് ആണ്ട കയറി വരുന്നു, തനി ഭാഷയെ പറഞ്ഞ ആണ്ട കയറി വരുന്നു, രാജാവ് പോലും മനുഷ്യന് നാണമില്ലാതെ കിടന്ന് ചുമ്മാതെ തുള്ളിച്ചാണി ഛേ എന്ന് നിസ്സാരനാക്കി അവനോട് സംസാരിച്ചു. പരിണിത ഫലം ആ വാക്യങ്ങളുടെ അവസാനം വരുമ്പോൾ 23 എഴുതിയിരിക്കുന്നു, എന്നാൽ ഷൗലിൻ്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടി ഉണ്ടായില്ല. കുടുംബ മഹിമ കൊണ്ട് സ്ഥാനമാനം കൊണ്ട് അത്രയും ഇല്ലാത്തവർക്ക് കാണുമ്പോൾ നിസ്സാരരായി എണ്ണി
അവരെ തള്ളിപ്പറയുന്ന റാഖ എന്ന വാക്ക്. പിന്നെയും മൂന്നാമത് ഒരു കാര്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 9-14 കാണുന്ന ഒരു കാര്യമാണ്, അവരുടെ നീതിയിൽ അവർ ഒത്തിരി അഹങ്കരിച്ചതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി നിസ്സാര എന്ന തരത്തിൽ സംസാരിക്കുന്ന മഹാ ആത്മീയർ. അവിടെ പറഞ്ഞിരിക്കുന്ന പരീശനെ കുറിച്ചാണ്. തൊട്ടടുത്ത് ഒരു പാപിയായ മനുഷ്യൻ, ടാക്സ് കളക്ടർ, ചുങ്കം പിരിക്കുന്നവൻ, അവൻ വന്ന് നിന്ന് ദൈവമേ നെഞ്ചത്തിടിച്ചാൻ പറഞ്ഞു, ദൈവമേ എന്നോട് കരുണയുണ്ടായിരിക്കണമേ, ദൈവമേ എന്നോട് കരുണയുണ്ടായിരിക്കണമേ എന്ന് വിളിക്കുമ്പോൾ അടുത്ത് നിന്ന് നെഞ്ചത്തിടിക്കാതെ നെഞ്ചൊക്കെ വിരിച്ചിങ്ങനെ നിന്ന് പറയാം, ഞാനോ ഞാൻ ഇയാളെ പോലെ എന്താ ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്നയ്യ, ഹ ഞാൻ ആരാണെന്നാ കർത്താവിനറിയാമല്ലോ, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പള്ളിക്ക് കൊടുത്തിരിക്കുന്നത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പള്ളി ഇങ്ങനെ ആയത്, ഇതെൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക. പക്ഷെ ഇത്തരത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടാ പറയുന്നത്, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ ഞെളിഞ്ഞ് നെഞ്ചും മരിച്ച് വന്നതെന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്നവൻ നെഞ്ചത്തടിച്ച് കരയുക, ദൈവമേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, അവനോട് അവനെ കണ്ടിട്ട് ഇയാൾ കണ്ടില്ലേ ആണ്ട ഇങ്ങനെയും കുറേ എണ്ണം ഉണ്ട് തോന്നിയതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒന്ന് കരഞ്ഞും വിളിച്ചും ഇങ്ങനെ ഇരിക്കും. ഞാനോ അങ്ങനല്ല, ഞാൻ ദൈവത്തിന് പ്രീതിപ്പെട്ടവനാണ്, ഞാൻ എല്ലാത്തിലും ദശാംശം കൊടുക്കുന്നവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തിന് കൊടുക്കുന്നതിൽ ഒന്നാമനാണ് ഞാൻ, എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മുൻപന്തിയിൽ തന്നെ ആത്മീയനായി ഉണ്ട്. ഈ വാക്യത്തിൻ്റെ അവസാനം യേശു പറയുന്നത്, ഇതിലാര് നീതീകരിക്കപ്പെടും, ആര് ദൈവസന്നിധിയിൽ പാപമോചനം ലഭിച്ചവനായി മടങ്ങിപ്പോകും. യേശു പറയുന്നു, നെഞ്ചത്തടിച്ച് വിളിച്ച് കരഞ്ഞ് എൻ്റെ ദൈവമേ എന്നോട് കരുണയുണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞ് തകർന്നു വന്ന ആ ചുങ്കക്കാരനായിരിക്കും ദൈവം പാപം ക്ഷമിച്ചു വിടുന്നത്. നെഞ്ചും വിരിച്ച് നിഗളത്തോടെ നിൽക്കുന്ന ആ പരീശൻ ആത്മീയനോട് അല്ല ദൈവത്തിന് പ്രീതി എന്ന് പറയുന്നു. ഞാനിവിടെ 3 എക്സാമ്പിൾസ് പറഞ്ഞതാ. കണ്ടന്റ്, നിസ്സാരനെന്ന് മറ്റുള്ളവരെ കാണുന്നു. ആദ്യം കണ്ട എക്സാമ്പിൾ ധനം, ഒത്തിരി പണവും അതുള്ളതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ മറ്റുള്ളവരെ നിസ്സാരനായി, റാഖ, ബി ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയുന്നു. ഇതിന് പരിഹാരം എന്താണ്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. യാക്കോബ് ഒരു ചെറിയ പുസ്തകമാണെങ്കിലും ഒത്തിരി ഒത്തിരി പഠിക്കുവാൻ കഴിയുന്ന നല്ലൊരു ഒന്നാന്തരം പുസ്തകമാണ് യാക്കോബിൻ്റെ ലേഖനം. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, പ്രിയ സഹോദരങ്ങളെ കേൾക്കുവീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളുമാക്കി തിരഞ്ഞെടുത്തിട്ടില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും യാക്കോബ് പറയുന്നത് ഇതാണ്, റിയലൈസ് വാട്ട് ദ ട്രൂ റിച്ചസ് ആർ, ശരിക്കുമുള്ള ധനം എന്താണെന്ന് തിരിച്ചറിയുക. പിന്നെ രണ്ടാമത്, മീഖളിനെ പോലെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, കുടുംബ പശ്ചാത്തലം കൊണ്ട്, കുടുംബ മഹിമ കൊണ്ട് മറ്റുള്ളവരെ നിസ്സാരനായി കാണുന്നുവെങ്കിൽ അതിനും ഉത്തരം അവിടെ തന്നെ ദാവീദ് പറയുന്നുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ചില്ലേ, ആ 6-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, 21, ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായ ഇസ്രയേലിനെ പ്രഭുവായി നയിക്കുവാൻ നിയമിക്കുവാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുൻപാകെ
അതെ, യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും, ഇനിയും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് അവൻ പറയുന്നു. പിന്നീട് ഏഴാം അധ്യായം 18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗൃഹം എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദ് ഇത്രേ ചെയ്തുള്ളൂ. ഹി റിമെമ്പേർഡ് ഫ്രം വെയർ ഗോഡ് ഹാഡ് ബ്രോട്ട് ഹിം, എവിടെ നിന്ന് എവിടേക്ക് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ആ ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നിനക്കുള്ള കുടുംബ മഹിമ അതൊക്കെ ആരാ തന്നത്? ഇപ്പോൾ നിനക്കുള്ള മാന്യത അതൊക്കെ ആരാ നിനക്ക് തന്നത്? ഇത് ആദ്യം തുടങ്ങിയ സമയത്ത് ഇതൊന്നുമില്ലാതെ ഇരുന്ന ആ സമയത്ത് ദൈവം നമ്മളെ ഓർത്തു, ദൈവം നമ്മളെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ മീഖൽ ജനിച്ചു വളർന്നത് ഏതാ വലിയ കൊട്ടാരത്തിലാണ്. അവൾ മറന്നുപോയി അവളുടെ അപ്പനെയും ഇതുപോലെ ദൈവം തിരഞ്ഞെടുത്തതാ എങ്ങുമില്ലാത്ത. എന്നാൽ ദാവീദ് അത് മറക്കുന്നില്ല. ദാവീദ് പറയുന്നത്, ഞാൻ ആട്ടിടയൻ മാത്രമായിരുന്നു, എന്നാൽ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ നോളജ്, നമ്മുടെ ആത്മീയത മറ്റുള്ളവർക്ക്, മറ്റുള്ളവരെ കീഴെ കാണുവാൻ, നിസ്സാരരായി കാണുവാൻ ഒക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പരീശനോട് ദൈവം പറയുന്ന കാര്യം, അല്ലയോ പരീശ, അല്ലയോ അതിയാത്മീയത കാണിക്കുന്ന വ്യക്തിയെ, നിൻ്റെ പുറം മൂടി അവിടെ ഇരിക്കട്ടെ. എക്സ്റേ എടുത്താൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും MRIയിൽ കൂടെ തെളിയുന്നത് പോലെ, ബാഹ്യമായിട്ട് നീ കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ സാധാരണ മനുഷ്യരെ കളിപ്പിച്ചെന്ന് വരാം, നിന്റെ കൂടെയുള്ള മറ്റുള്ളവരെ കളിപ്പിച്ചെന്ന് വരാം. പക്ഷേ എൻ്റെ കണ്ണിൽ നഗ്നമായി തുറന്നു കിടക്കുകയാണ്, അതിനനുസരിച്ച് ഞാൻ നിനക്ക് തക്കതായ പ്രതിഫലം തരും. ഇതാണ് യേശു മത്തായി സുവിശേഷം 5 പറയുന്ന കാര്യം. എന്താണ് അതിൻ്റെ 22? സഹോദരനോട് നിസ്സാര എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ. നീ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, പറഞ്ഞ് മനസ്സിലായി യേശുവിൻ്റെ, യേശു പറഞ്ഞ ഒരൊറ്റ വാക്കിൻ്റെ ആഴമായ അർത്ഥം? ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലേ, അയ്യോ ദാറ്റ് ഇസ് റോങ്, ആ തെറ്റാ. തെറ്റെന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യം. നമ്മുടെ മനസ്സുകളൊന്ന് പരിശോധിക്കുവാൻ ദൈവത്തെ അനുവദിക്കാമോ? ആ ഉള്ളിലെ അശുദ്ധി മാറ്റി ദൈവത്തെ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നേരായി നടക്കുവാൻ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ഞങ്ങളാരോ ആണെന്നുള്ള ആ വിചാരത്തിൽ മറ്റുള്ളവരെ നോക്കി പലപ്പോഴും നിസാര എന്ന തരത്തിൽ ഭാവിച്ച് നടക്കുന്ന, വർത്തമാനം പറയുന്ന ഞങ്ങളെ കർത്താവേ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളാരും തന്നെ അല്ല, എന്നാൽ അങ്ങ് ഞങ്ങളെ ആക്കി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്, ഞങ്ങൾ നിൽക്കുന്നത് എന്നോർക്കുവാൻ ഇടവരുത്തണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.